பன்னீர் சோடை அங்க நல்ல மதுரை உண்டு. ഈ പാറയുടെ മേളിൽ തന്നെ ഒരു വലിയ ആൽമരം ഉണ്ട് കേട്ടോ. തിരിച്ചിറങ്ങുന്ന വഴി ഞങ്ങൾ അതിൻ്റെ ചോട്ടിലേക്ക് പോയി. നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വേരൊക്കെ താഴോട്ടിറങ്ങി നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആലും ചൂടലിലെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു കേട്ടോ ഞങ്ങൾ. ചേച്ചിയുടെ ഇവിടെ നല്ല വട കിട്ടും, പിന്നെ സോഡയും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, വലിയ ഷോപ്പൊന്നും അല്ല. ഇത് പേരുന്നേച്ചി പനീർ സോഡയാണ്. നല്ല മധുരം ഉണ്ട്, കുടിച്ചു നോക്കി. നമ്മുടെ സ്പ്രൈറ്റ് ഒക്കെ സ്പ്രൈറ്റിന്റെ അല്ല, പനീറിന്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതില്. ഹലോ, നാരങ്ങ മുട്ടായി ഉണ്ട്. പക്ഷെ ചേച്ചിക്ക് മൂവി എടുത്തതിനെ പറ്റി വേറെ ഒന്നും അറിയില്ല കേട്ടോ. മൂവി എടുത്തു അറിയാം, അതിന്റെ റിലീസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാനിപ്പോ യൂട്യൂബില് മൊഴി തെരിയില്ല എനിക്ക്. ആ, മൊഴി തെരിയല്ല, തമിഴ് തെരിയില്ല. അപ്പൊ ഞാനിപ്പോ യൂട്യൂബില് ആ സോങ് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പഴാ പുള്ളിക്കാരിക്ക് സന്തോഷമായി. അങ്ങനെ ലിങ്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അറിയില്ലല്ലോ മലയാളം മൂവി അങ്ങനെ പൊതുവെ കാണുന്നവരെല്ലായിരിക്കും. ഏതായാലും ഹാപ്പിയാണ്. അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ ഈ കീളേക്കുയിൽ കൂടി. നല്ല ഭംഗിയാണ്, എങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ ഒരു പച്ചപ്പും. ഈ കാണുന്ന കണ്ടില്ലേ, ഒരുപാട് ആൽമരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. സാമനാർ ഹിൽസ് ഇവിടെയാണ്, ഭയങ്കര രസമാണ് കാണാൻ. ചുറ്റും കൃഷികളും ഒക്കെ ഉണ്ട്. വൈഗൈ ഡാമിലൊക്കെയാണ് കേട്ടോ. വൈഗൈ ഡാമും വൈഗൈ റിവറും കാണണം. അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇവിടുത്തെ റോഡൊക്കെ നല്ല ഭംഗിയാ കേട്ടോ കാണാൻ. ഞാൻ കാണിച്ചു തരാവേ. റോഡ് ഇരുവശത്തും മരങ്ങളൊക്കെ കൂടി നല്ല ഭംഗിയാ. പൊതുവെ പുളിമരങ്ങളാ കേട്ടോ കൂടുതൽ. നല്ല രസമല്ലേ നോക്കി.
സിറ്റി വിട്ട് കഴിയുമ്പോ അത്ര വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ. ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ്. ഒരു സിറ്റിക്കുള്ളില് പോലെ തിരക്കൊന്നും ഇവിടെ ഇല്ല. ബത്തലഗുണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബത്തലഗുണ്ട് ടൗൺ ആണിത്, കണ്ടില്ലേ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. വണ്ടിയൊക്കെ പതുക്കെ പോകുന്നുള്ളൂ, റോഡ് ചെറുതാണ്. റോഡിന് രണ്ടു വശത്തും കച്ചവടങ്ങളും ഇതേ ആൾക്കാരുടെ തിരക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പൊതുവേ തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ. സിറ്റി മെയിൻ സിറ്റികൾ എത്തുമ്പോൾ റോഡുകൾ ചെറുതും നല്ല തിരക്കും ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിൽ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇതേ കച്ചവടത്തിനുണ്ട്, വാങ്ങാനായിട്ട് ആൾക്കാരുണ്ട്. പച്ചക്കറി, പഴങ്ങളും പിന്നെന്താ പൂക്കളും ഒക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇതേ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ അനേകം കടകളും ഉണ്ട് വേറെ. അങ്ങനെ ബത്തലഗുണ്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീണ്ടും ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട്. നോക്കി ചുറ്റും എന്ത് രസമുള്ള സ്ഥലമാണ്. ഇത് തേനിയിലേക്കുള്ള റൂട്ടാണ് കേട്ടോ. ഭയങ്കര രസമെന്ന് പറയാം. നമ്മളിപ്പോൾ എന്തോ ഒരു ക്യാൻവാസൊക്കെ വരച്ച് വെച്ചിട്ട് കണ്ടിട്ടില്ലേ, നല്ല രസമാണ് കാണാൻ. കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് കേട്ടോ ഇവിടെ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ, കൊയ്യുന്ന യന്ത്രം ദേ റോഡ് സൈഡിലുണ്ട്. ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വൈഗാ ഡാമിന് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ ആ കാണുന്നില്ലേ, അതാണ് ഡാം.
വൈഗൈ ഡാമിനടുത്ത് ഞങ്ങൾ എത്തി. പക്ഷേ ഡാം സൈറ്റ് ഓപ്പൺ അല്ല, അറിയാലോ കോവിഡ് സിറ്റുവേഷൻ ആണ് കാരണം. പക്ഷേ അങ്ങനെ നിരാശരായി മുന്നോട്ട് വന്ന് ഞങ്ങളോട് ഒരപ്പം പറഞ്ഞു, നിങ്ങൾക്ക് വൈഗൈ ഡാം കാണണമെങ്കിൽ ജസ്റ്റ് ഈ തോട്ടത്തിനുള്ളിൽ, ഇതൊരു മാന്തോട്ടാ കേട്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ, മാന്തോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ അപ്പം പറഞ്ഞു ഇതിൻ്റെ സൈഡിൽ കൂടെ കയറി നമുക്ക് ഡാം കാണാം, വണ്ടിയും ഉള്ളിലേക്ക് പാർക്ക് ചെയ്തോളാം അദ്ദേഹം പറഞ്ഞു. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇത് വണ്ടി രണ്ടും ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇതേ മുന്നോട്ട് നടന്നു. നല്ലൊരു തോട്ടാ കേട്ടോ, മാവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്, കുറച്ചൊക്കെ മാങ്ങയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതായാലും നമുക്ക് പോയി നോക്കാം. ദേ ഈ മുന്നിൽ കാണുന്നത് വൈഗൈ ഡാമിൻ്റെ വോളാണ് കേട്ടോ. അത് കയറി വേണം നമുക്ക് മേളിൽ പോകാൻ. ഇത് കാണാനായിട്ട് ഒരല്പം റിസ്ക്കാന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് പോവാം. ഇതുവരെ വന്നതല്ലേ, കാണാതെ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? താഴെ നിന്ന് കണ്ടതുപോലെ അല്ല കേട്ടോ, ഇതൊരു ചെറിയ എട്ടിൻ്റെ പണിയായിപ്പോയി. ഇവിടെ നിൽക്കുന്ന ഈ പുല്ലില്ലേ, ഇതൊക്കെ കാലിൽ മുള്ളു പോലെ കുത്തുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും ഇതേ മേളിലെത്തി കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചയെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഇതേ നമ്മൾ വന്ന മാന്തോട്ടമാണ് ഈ കാണുന്നത്. ദൂരെ മലനിരകൾ ഇങ്ങനെ കാണാം, അതീ ചുറ്റും കാണാം കേട്ടോ. നമ്മൾ നിൽക്കുന്നതിന് ചുറ്റും മലനിരകളാണ് കാണാൻ പറ്റുന്നത്. മാന്തോപ്പ് ചെറുതൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ആണ്ടിപ്പട്ടി എന്ന സ്ഥലത്താണ് വൈഗൈ ഡാം. മധുരയിൽ നിന്നും 68 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. വൈഗൈ നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 1959 ജനുവരി 21 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാനിധിയാണ് ഈ ഡാം ഉദ്ഘാടനം ചെയ്തത്. സാധാരണ ഡാമുകൾ കെട്ടാറുള്ളത് രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, മലകൾ തമ്മിൽ ബന്ധിപ്പിക്കാതെ വെറുതെ അണക്കെട്ടി ഉയർത്തിയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. തേനി, ഡിണ്ടിഗൽ, മധുരൈ, ശിവഗംഗ, രാമനാഥപുരം എന്നിങ്ങനെ 5 ജില്ലകളിലെ കൃഷി ഈ ഡാമിനെ ആശ്രയിച്ചാണെന്ന് പറയാം. 111 അടിയാണ് ഡാമിൻ്റെ ഉയരം. പരമാവധി 71 അടി വരെ ഉയരത്തിൽ വെള്ളം നിറയ്ക്കാൻ കഴിയും. ആകെ ജലസംഭരണ ശേഷി 6,143 ദശലക്ഷം ക്യൂബിക് അടിയാണ്. അങ്ങനെ ഡാമൊക്കെ കണ്ട് ഞങ്ങളത് തിരിച്ചിറങ്ങുകയാണ്. കയറിയതിലും ഇരട്ടിപ്പാടാണ് കേട്ടോ തിരിച്ചിറങ്ങാൻ. ഇവിടെയധികം മാങ്ങ കാണുന്നില്ല, പക്ഷേ ഉണ്ടല്ലോ നല്ല മാമ്പൂവിന്റെ മണം. നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, നല്ല മണമുണ്ടേ. ഒരു മാങ്ങ എടുത്തു നോക്കാം. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. സീസൺ കഴിഞ്ഞു തോന്നുന്നു, ഇപ്പോഴത്തെ മാങ്ങ ആയി വരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി ഉണ്ടോ.
പാകമായ മാങ്ങയുടെ ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ അടുത്ത് പൂക്കളായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു മാങ്ങ പലതരത്തിലുള്ള മാവുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പല ഇലകളും ഇങ്ങനെ മാറി മാറിയിരിക്കുന്നേ. അപ്പൊ ഒരുപാട് തരത്തിലെ മാങ്ങകളായിരിക്കും അത്. അധികം പൊളിയില്ല കേട്ടോ, നല്ല മാങ്ങ. അങ്ങനെ ഡാമും മാന്തോപ്പും ഒക്കെ കണ്ട് ഞങ്ങളിത് തിരിച്ച് മധുരയിലേക്ക് പോവാണ്. ഉച്ചയായി കേട്ടോ, എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. ഇത് കണ്ടോ, ഇതാണ് ഡാമിന്റെ ഷട്ടർ വ്യൂ. അപ്പൊ നമ്മള് വൈഗൈ ഡാമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ ഈ ഗ്രാമത്തിന്റെ പേര് അഴകാവതി ഗ്രാമം എന്നാണേ. ഞങ്ങളൊരു വണ്ടി നിർത്തി കേട്ടോ, കാര്യം നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. നിറയെ മുല്ലക്കൃഷിയും അരളി കൃഷിയുമാണ്. ഒരുപാട് കളറിലെ അരളി ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്, മുട്ട് പറിക്കുന്നുണ്ട് ആൾക്കാർ. നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മുട്ടാണ്. ഇതിൽ നാളെ കൊടുക്കാനുള്ളത് മുട്ടകൾ അവർ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് ആ കണ്ടോ, ആ പൂ വിരിഞ്ഞ് കിടക്കുന്നേ. ഇതെല്ലാം മലർന്നു പോയാച്ച എടുക്ക ആളുമില്ല. അമ്മ വില നൂറിനാ വില കൊടുക്കുറാങ്കല്ല, അതാശ എടുക്ക ആള് വരും. വില ഇന്നിക്ക് നൂറ് രൂപ, നൂറ് രൂപ നേരത്തെ 250 രൂപ. ഓ, ഇന്നിക്ക് കുറഞ്ഞു വില. ഇന്നിക്ക് കുറഞ്ഞു. കേരള വാണമ്പട്ടിയെ അപ്പൊ ഇനി ഇതെല്ലാം ചെയ്ത് എടുക്കുമ്പോ എടുക്കും. കീഴ പെട്ടിട്ട് മറുപടി നല്ല പാടും. അപ്പൊ ഇത് വേസ്റ്റ് ആയി പോയി, വേസ്റ്റ് ആയി. തോവാളയിലെ പൂ മാർക്കറ്റ് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ വീഡിയോയിൽ, നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നില്ലേ. ഇത് കണ്ടോ, ഇതിപ്പം പൂ കൃഷി ചെയ്യുന്ന പാടത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. വില കുറഞ്ഞത് കാരണം അവർക്കൊന്ന് പൂ വിൽക്കാൻ പറ്റിയിട്ടില്ല, അത് വിരിഞ്ഞു പോയി മുഴുവൻ. പക്ഷെ എന്തുകൊണ്ടോ നമുക്കൊരു നല്ല കാര്യമായിട്ട് തോന്നും, കാരണം നമുക്കത് കാണാൻ പറ്റിയല്ലോ. അവർക്കത് ബുദ്ധിമുട്ടാണ്, എന്നാലും സാരല്ല, അവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരു ദിവസത്തെ അല്ലേ, നേരെ ആയിക്കോളും എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഏതായാലും നിങ്ങളും കണ്ടു നോക്കാം, എന്ത് ഭംഗിയാ നോക്കുന്നത്, എന്താണ്. பத்து மணிக்கு 9 மணிக்கு மேல எடுத்து எடுக்கலாம். பெருசு பெருசா இருக்கு, இது மாதிரியே இருக்கும். எடுத்து மார்க்கெட் கொண்டு போய் அப்போதே கொண்டு கொடுக்கணும், அப்பயே கொண்டு போய் கொடுக்கணும். கொலுசாயான மலர்ந்து போயிடும், வாங்க மாட்டாங்க, யாருமே வாங்க மாட்டாங்க. கட்டுறதுக்கு புத்திமுட்டா இருக்கு. இது இப்படியே கட்டினா சூப்பரா இருக்கும், நல்லா இருக்கும். என் பேர் தேவிகா. தேவிகா. என் பேர் சவுந்தர். சௌமியா சவுந்தர். எத்தனை கிளாஸ்ல படிக்கிறது? ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ ചെടിക്ക്? മൂന്ന് വർഷമാച്ചു. എത്ര വർഷം പൂ കടക്കും ചേച്ചി? ഒരു ചെടി വെച്ചാല്? ஒரு செடி வைக்கிறதுல பூரா மொத்தமா அப்படியே இல்ல. ஒரு செடியில இருந்து எத்தனை வருஷம் நமக்கு பூ எடுக்கா? இது காய்ச்சு இது குயிர எத்தனை நாள் இருக்கு? நம்ம மருந்து அடிக்கணும், உரம் போடணும், அப்பதான் பூ வரும். ஓ, மருந்து உரம் அடிக்கணும், உரம் போடணும். ஆனா 10 வருஷம் நிக்குமா இந்த செடி? கூடயே இருக்கும், 10 வருஷத்துக்கு மேல நிக்கும். இலையே இருக்கும். அப்புறம் நம்ம வெட்டி விட்டுறோம்ல, சின்ன இளஞ்செடி மாதிரி வந்துருது. நம்ம பார்க்க வந்த மாதிரி இருக்கும் இல்ல, நல்லா பார்த்தா கை நம்ம வெட்டுறதுக்கு சம்பளம் கொடுக்கணும். அவங்க வெட்டிடுவாங்க, இல கூறு பழம் வந்துடும்.
വേണ്ട, ഇവരിത് താഴേന്ന് ചെടി വെട്ടി വെട്ടി വിട്ട് താഴത്തത് നല്ല കണ്ണ് കനമാണ് കണ്ടോ. നിങ്ങൾക്ക് 1000 രൂപ കിട്ടും, 1000 രൂപ ഉങ്ങൾക്ക് കിടക്കും. ഇത് കൊറോണ ടൈനാല കമ്മിയാ പോകും, ഇല്ലടെ 2000-5000 വരെയും പോകും. விலையெல்லாம் கிடைக்கும் நமக்கு செட் ஆகல. இந்த இப்போ இந்த கொரோனா டயத்துல பஸ் இதுகள்லாம் விடலைன்னா சுத்தமா போகாது. அந்த கொடுக்கறதுக்கு யாருமே இல்ல. ஆமா, வியாபாரி வரமாட்டாங்க. அந்த டயத்துல கொஞ்சம் கஷ்டமா இருக்கும் நமக்கு. ஹாய். அங்கே சாமனார் ஹில்ஸும் வைகை டாமும் പിന്നെ பூப்பாடங்களும் ஒக்கே கண்டு ഞങ്ങളുടെ റൂമில் எத்தி ட்டோ. പെട്ടെന്ന് എല്ലാവരും ഇച്ചിരി ഒന്ന് ടയർഡായിപ്പോയി. ഇന്ന് ആ മലയുടെ മേളിലൊക്കെ കയറിയതല്ലേ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയതേ ഫ്രഷ് ആയിട്ടുണ്ട് എല്ലാവരും. രാത്രിയായി കേട്ടോ ഇപ്പോൾ. അപ്പോൾ നാളെ ഇനി ഇവിടെ നിന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. മധുരയിൽ നിന്ന് നാളെ പോവുകയാണ്. പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് കേട്ടോ. അതായത് ചെട്ടിനാട്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ ചെട്ടിനാട് മാൻഷൻസിനെയൊക്കെ പറ്റി. അവിടുത്തെ കൊട്ടാര സദൃശ്യമായ വീടുകൾ, ചെട്ടിയാന്മാരുടെ വീടുകൾ, അങ്ങനെ ചെട്ടിനാട് മാൻഷൻസും പിന്നെ കാരക്കുടി ടൈൽസും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നാളെ നമുക്ക് അങ്ങോട്ട് പോകണം. കാരക്കുടി ടൈൽസ് എന്നല്ല കേട്ടോ, അച്ചൻകുടി ടൈൽസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ടൈൽസിൻ്റെ വിശേഷങ്ങളും, അതൊക്കെ ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ചെട്ടിനാട് മാൻഷൻസിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. അതിനൊക്കെ മുമ്പ് മധുരയിൽ ഒരു കാഴ്ച കൂടെ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഗാന്ധി സ്മാരക മന്ദിരമാണത്. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു മ്യൂസിയം കം ഒരു സ്മാരകമാണത്, നമുക്ക് അവിടെ കാണണം. അപ്പോൾ ഏതായാലും ഈ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിനുമൊക്കെ. അതുപോലെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഇനിയും വിളിക്കുക. അപ്പോൾ തുടർന്നുള്ള യാത്രാവിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നാളെ തിരുവോണമാണ്, ഞങ്ങളിത് മധുരയിലാണ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും എന്തായാലും ഓണമൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബിലേറ്റഡ് ഓണാശംസകൾ. ബൈ.